ഈ ചൂട് കാലത്ത് ഹ്യൂമിഡിറ്റിയിൽ നിന്നും നമ്മുടെ സ്കിൻ എങ്ങനെ പരിപാലിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ പ്രബിൻ പി ദേവ്, റെനൈ മെഡിസിറ്റി, കൊച്ചി. ഡോക്ടർ, രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് നിർത്താൻ സാധിക്കുമോ? എത്ര എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഡോക്ടർ ഇത്രയും കാലാവധിയിലേക്ക് ഈ മരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾ ഉപദേശിക്കുന്നത്. തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇടവിട്ട് ഇടവിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിക്കരുത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതൊന്ന് ശമനം ഉണ്ടായി എന്ന് തോന്നുന്ന സമയത്ത് ഇത് നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ കാഴ്ചയിലുള്ള പോലെ ആയിരിക്കില്ല. അത് മുഴുവനായിട്ട് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയെ വിട്ട് പോയിട്ടുണ്ടാവില്ല. അത് വീണ്ടും അടിക്കടി ഇൻഫെക്ഷൻസ് ആയിട്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്നത്? ഡോക്ടർ പറഞ്ഞത്രയും കാലാവധി ഇത് കഴിക്കാതെ ഇടയ്ക്ക് വെച്ചിട്ട് മാറി എന്നുള്ള തെറ്റിദ്ധാരണകൾ നിർത്തുകയും ചെയ്യാറുണ്ട്. അതിന്റെ സ്പോർട്സ് അത് അവിടെ നിലനിൽക്കുകയും അതൊരു റെക്കറൻസ് ആയിട്ട് വീണ്ടും രൂപപ്പെടുകയും ചെയ്യും. ആദ്യം ഉപയോഗിച്ച മരുന്നുകൾ ചിലപ്പോൾ ഈ ഒരു റെക്കറന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനുകൾ ഫലിക്കാതെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വരാനും ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഏതാണ് ഏറ്റവും സീരിയസ് ആയ ഫംഗൽ ഇൻഫെക്ഷൻ? വട്ടച്ചൊറി നമ്മൾ ഓവർ ദ കൗണ്ടർ ആയിട്ട് ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രഗ് സ്റ്റോറിൽ കാണിച്ച് സ്റ്റിറോയിഡൽ ക്രീമുകൾ അപ്ലൈ ചെയ്തതിനു ശേഷം വരുന്ന ഒരവസ്ഥയാണ്. ഇതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുകയും അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുകയും അതുകൂടാതെ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി ട്രീറ്റ്മെന്റ് ഫലിക്കാതെ കാലങ്ങളോളം വർഷങ്ങളോളം ശരീരത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇത്. ഞാൻ ഇതിനെയാണ് ഏറ്റവും സീരിയസ് ആയിട്ട് കണക്കാക്കുന്നത്. ഡോക്ടർ, എത്ര കാലം ആന്റി ഫംഗൽ മെഡിസിൻസ് എടുക്കണം? വട്ടച്ചൊറി പോലത്തെ കുറച്ചുകൂടെ ചൊറിച്ചില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ശരീരത്തിൽ ഇടുക്കുകളിൽ വരുന്ന അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ ക്രീമുകളിൽ അല്ലെങ്കിൽ ലോഷനുകൾ പോരാതെ ആയിട്ട് വരും. ആ സമയങ്ങളിൽ ചിലപ്പോൾ ടാബ്ലറ്റുകൾ കഴിക്കേണ്ടതായി വരും. ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം കഴിക്കേണ്ടതായിട്ടുള്ള അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും. പെട്ടെന്ന് വന്ന ചെറിയ അളവിൽ മാത്രമുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ രണ്ടാഴ്ച മതിയാകും. എന്നാൽ പലപ്പോഴായിട്ടും വരുന്ന വിട്ടുമാറാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണ്, ഒരുപാട് ഏരിയ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഡോക്ടർ, ഗർഭകാലത്ത് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുമോ? ക്രീമുകളായിരിക്കും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിരുന്നാലും എല്ലാ തരം അല്ലെങ്കിലും ചില ടാബ്ലറ്റ്സ് പ്രഗ്നൻസിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഫംഗൽ ഇൻഫെക്ഷന്റെ. അത്തരം ടാബ്ലറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ എപ്പോഴും പ്രഗ്നൻസിയിൽ ഓവർ ദ കൗണ്ടറായിട്ട് മരുന്നുകൾ എടുക്കാതിരിക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ക്രീമുകളിലൂടെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ക്രീമുകളിൽ തന്നെ ഉപയോഗിച്ചത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ക്രീമുകൾ സോപ്പുകൾ ലോഷനുകൾ ഉപയോഗിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്ന തരം ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. ഡോക്ടർ, രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് മാറുകയാണെങ്കിൽ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് നിർത്താൻ സാധിക്കുമോ? എത്ര എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഡോക്ടർ ഇത്രയും കാലാവധിയിലേക്ക് ഈ മരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾ ഉപദേശിക്കുന്നത്. തീർച്ചയായിട്ടും മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇടവിട്ട് ഇടവിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിക്കരുത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതൊന്ന് ശമനം ഉണ്ടായി എന്ന് തോന്നുന്ന സമയത്ത് ഇത് നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ കാഴ്ചയിലുള്ള പോലെ ആയിരിക്കില്ല. അത് മുഴുവനായിട്ട് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയെ വിട്ട് പോയിട്ടുണ്ടാവില്ല. അത് വീണ്ടും അടിക്കടി ഇൻഫെക്ഷൻസ് ആയിട്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്നത്? ഡോക്ടർ പറഞ്ഞത്രയും കാലാവധി ഇത് കഴിക്കാതെ ഇടയ്ക്ക് വെച്ചിട്ട് മാറി എന്നുള്ള തെറ്റിദ്ധാരണകൾ നിർത്തുകയും ചെയ്യാറുണ്ട്. അതിന്റെ സ്പോർട്സ് അത് അവിടെ നിലനിൽക്കുകയും അതൊരു റെക്കറൻസ് ആയിട്ട് വീണ്ടും രൂപപ്പെടുകയും ചെയ്യും. ആദ്യം ഉപയോഗിച്ച മരുന്നുകൾ ചിലപ്പോൾ ഈ ഒരു റെക്കറന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനുകൾ ഫലിക്കാതെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വരാനും ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ, ഏതാണ് ഏറ്റവും സീരിയസ് ആയ ഫംഗൽ ഇൻഫെക്ഷൻ? വട്ടച്ചൊറി നമ്മൾ ഓവർ ദ കൗണ്ടർ ആയിട്ട് ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രഗ് സ്റ്റോറിൽ കാണിച്ച് സ്റ്റിറോയിഡൽ ക്രീമുകൾ അപ്ലൈ ചെയ്തതിനു ശേഷം വരുന്ന ഒരവസ്ഥയാണ്. ഇതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുകയും അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുകയും അതുകൂടാതെ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി ട്രീറ്റ്മെന്റ് ഫലിക്കാതെ കാലങ്ങളോളം വർഷങ്ങളോളം ശരീരത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇത്. ഞാൻ ഇതിനെയാണ് ഏറ്റവും സീരിയസ് ആയിട്ട് കണക്കാക്കുന്നത്. ഡോക്ടർ, എത്ര കാലം ആന്റി ഫംഗൽ മെഡിസിൻസ് എടുക്കണം? വട്ടച്ചൊറി പോലത്തെ കുറച്ചുകൂടെ ചൊറിച്ചില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ശരീരത്തിൽ ഇടുക്കുകളിൽ വരുന്ന അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ ക്രീമുകളിൽ അല്ലെങ്കിൽ ലോഷനുകൾ പോരാതെ ആയിട്ട് വരും. ആ സമയങ്ങളിൽ ചിലപ്പോൾ ടാബ്ലറ്റുകൾ കഴിക്കേണ്ടതായി വരും. ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം കഴിക്കേണ്ടതായിട്ടുള്ള അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും. പെട്ടെന്ന് വന്ന ചെറിയ അളവിൽ മാത്രമുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ രണ്ടാഴ്ച മതിയാകും. എന്നാൽ പലപ്പോഴായിട്ടും വരുന്ന വിട്ടുമാറാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണ്, ഒരുപാട് ഏരിയ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഡോക്ടർ, ഗർഭകാലത്ത് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുമോ? ക്രീമുകളായിരിക്കും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിരുന്നാലും എല്ലാ തരം അല്ലെങ്കിലും ചില ടാബ്ലറ്റ്സ് പ്രഗ്നൻസിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഫംഗൽ ഇൻഫെക്ഷന്റെ. അത്തരം ടാബ്ലറ്റുകൾ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ എപ്പോഴും പ്രഗ്നൻസിയിൽ ഓവർ ദ കൗണ്ടർ ആയിട്ട് മരുന്നുകൾ എടുക്കാതിരിക്കുക. ഒരു
ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ക്രീമുകളിലൂടെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ ക്രീമുകൾ തന്നെ ഉപയോഗിച്ചത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ക്രീമുകൾ സോപ്പുകൾ ലോഷനുകൾ ഉപയോഗിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്ന തരം ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. പൊതുജന താല്പര്യാർത്ഥം ഹെൽത്തി ഇന്ത്യയ്ക്കായി നൽകുന്ന സന്ദേശം.